ഹലോ ഹയർ മൂന്നാം ക്ലാസ്സിലെ പ്രിയ വിദ്യാർത്ഥികളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അറുപത് നാലാമത്തെ യൂണിറ്റിലെ ആദ്യ ഭാഗവുമായി ബന്ധപ്പെടുന്ന ഒരു വർക്ക്ഷീറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ യൂണിറ്റിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന ചില പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കർഷകനായ ശംഭുവും അവൻ്റെ മകൻ ജംബുവും തമ്മിലുള്ള സംഭാഷണവും അതുമായി ബന്ധപ്പെടുന്ന പാഠഭാഗത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പേജ് നമ്പർ അറുപതിൽ ജമ്പുവിൻ്റെ ശംബുവിൻ്റെ നിർദ്ദേശപ്രകാരം ജംബു കൃഷിസ്ഥലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് മനോഹരമായിട്ടുള്ള കൃഷിത്തോട്ടം കാണുകയും ചെയ്യുന്നുണ്ട് പേജ് നമ്പർ അറുപതിൽ ഈ പാഠഭാഗത്ത് ഒരുപാട് പച്ചക്കറികളും ഫ്രൂട്ട്സുകളും യുടെ പേരുകൾ കൂട്ടുകാർക്ക് പരിചയപ്പെടാനുണ്ട് ഈ പാഠഭാഗത്തിൻ്റെ വീഡിയോ ക്ലാസ് കൂട്ടുകാർ കേട്ടതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സാർ ഈ പാഠഭാഗമാണ് നിങ്ങളുടെ വർക്ക് ഷീറ്റിൽ നൽകിയിരിക്കുന്നത് അതിൽ ചില പദങ്ങൾ മഞ്ഞ നിറത്തിൽ ഷെയ്ഡ് ചെയ്തതായിട്ടും നിങ്ങൾക്ക് കാണാം സാർ ആ പദങ്ങളൊന്ന് വായിക്കാം ബാമിയ തൊമാതിം ഖിയാർ അദസ് ഫുൽഫുൽ ബാദിൻജാൻ അതേപോലെ മൗസ് മാഞ്ച ജുവത്ത് പഭായ കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പച്ചക്കറികളുടെയും ഫ്രൂട്ട്സിൻ്റെയും പേരുകളാണ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പേരുകളാണ് കൂട്ടുകാരുടെ ഒന്നാമത്തെ വർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ അറബിക് നോട്ട് പുസ്തകത്തിൽ ഈ പദങ്ങളൊക്കെ എഴുതി അതിനു നേരെ അതിൻ്റെ അർത്ഥം അർത്ഥം നിങ്ങൾ എഴുതണം ഓരോ പേരും ഓരോ പദവും ഏത് പച്ചക്കറിയെ അല്ലെങ്കിൽ ഫ്രൂട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണം അതിനുശേഷം നോട്ട് പുസ്തകത്തിൻ്റെ അടുത്ത പേജിൽ വർക്ക് ഷീറ്റിൻ്റെ താഴെ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് കളങ്ങൾ വരയ്ക്കുക ഒരു കളത്തിൻ്റെ മുകളിലുള്ള ഹെഡിങ് ഹദറാബാദ് എന്നാണ് രണ്ടാമത്തെ കളത്തിൽ അസ്മാർ എന്നുമാണ് ഹെഡിങ് ഹദറാബാദ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ എന്നാണ് അർത്ഥം അസ്മാർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഫലങ്ങൾ എന്നാണ് അർത്ഥം കൂട്ടുകാർ ചെയ്യേണ്ടത് ഈ പാഠഭാഗത്ത് നിന്നും പരിചയപ്പെട്ടതും അല്ലാത്തതുമായ നിങ്ങൾക്ക് പരിചയമുള്ള പച്ചക്കറികളെയും ഫ്രൂട്ടുകളെയും പേരുകൾ വേർതിരിച്ചുകൊണ്ട് പച്ചക്കറികളുടെ ഹദറാബാദിൻ്റെ കോളത്തിൽ പച്ചക്കറികളുടെ പേരുകളും അസ്മാർ ഫ്രൂട്ട്സിൻ്റെ കോളത്തിൽ ഫലങ്ങളുടെ പേരുകളും എഴുതണം വ്യത്യസ്തമായി വേർതിരിച്ചു കൊണ്ട് എഴുതുക ഈ രണ്ട് വർക്കാണ് കൂട്ടുകാർക്ക് ഇതിലൂടെ ചെയ്യാനുള്ളത് ഒന്ന് ടെക്സ്റ്റ് പുസ്തകത്തിൽ വന്നിരിക്കുന്ന ഈ അടയാളപ്പെടുത്തിയ യെല്ലോ നിറം നൽകിയിട്ടുള്ള പദങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതി അതിൻ്റെ അർത്ഥം എഴുതി വെക്കുക രണ്ടാമത്തത് ഇതിലുള്ളതും അല്ലാത്തതുമായ അറിയുന്ന പച്ചക്കറികളെയും ഫ്രൂട്ട്സുകളെയും പേരുകൾ വേർതിരിച്ചുകൊണ്ട് രണ്ട് കളങ്ങളിലായിക്കൊണ്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക ശേഷം നിങ്ങളിത് ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അറബിക് ടീച്ചർക്ക് മാഷിന് അയച്ചു കൊടുക്കണം കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും സ്ഥലവും കൂടെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ മുകളിൽ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്നത് എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള വർക്ക്ഷീറ്റുകൾ ക്രിസ്മത്സരങ്ങളുമായി ബന്ധപ്പെടുന്ന പഠന പഠന സാമഗ്രികൾ നിങ്ങൾക്ക് വരച്ച് പരിശീലിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരുപാട് വീഡിയോ ട്യൂട്ടോറിയലുകളൊക്കെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസലാമലൈക്കും വരം